ക്ലാസ്സിലൊക്കെ മാങ്കോപ്പികൾ എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ അപ്പൂന് ദുർഗരി എന്ത് ചെയ്തിട്ടില്ല നമ്മൾ മറന്നിട്ടില്ല അന്ന് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാംഗ് കോപ്പികൾ പലതരത്തിലുള്ള മാങ്ങ അച്ചാർ നമ്മൾ എന്താണ് മാങ്ങ അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് അതിന് ശേഷം വരുന്ന ഒരു എന്താണ് ആക്ടിവിറ്റീസ് എന്നാണ് നോക്കാൻ നോക്ക് നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് എക്സ്പ്രഷൻസ് എന്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഈ മൂജീസ് ആണെങ്കിലും എന്തിനും മോജി ആണ് എന്താണ് സങ്കടമാണെങ്കിലും ദുരന്തമാണെങ്കിലും സെഡ് ആണെങ്കിലും എന്താ പറയുക കളിയാക്കൽ ഫണ്ണാണെങ്കിലും ടേസ്റ്റ് യമ്മി എന്താണ് ഈവൻ വോമിറ്റിംഗ് ആണെങ്കിലും കൂടി എന്താണ് നമ്മൾ മൊത്തം ഈ മൂചി ലോകത്ത് ടു ബി വെരി ഹാപ്പി ബട്ട് എന്താണ് നമ്മളെപ്പോഴും കൂടെ ഉള്ളവരെന്താണ് മഹാനോട്ടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ കലിപ്പന്മാരൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏറ്റവും എനിക്കു തോന്നുന്നു എനിക്കൊക്കെ തോന്നി എപ്പോഴും എന്താണ് അധികം എൻ്റെയൊക്കെ ഒരു നേച്ചർ ചിലപ്പോൾ ഇതാകാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് ഓക്കെ എനി വേ സോ അവർ ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് ഫൈൻ ദ എക്സ്പ്രഷൻ ഇവിടെ നോക്കാൻ നമുക്ക് റീഡ് ദ സ്റ്റോറി ഗെയിൻ നമ്മളടുത്ത് കഥ വീണ്ടും പഠിക്കാനാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ ആ റൈറ്റ് ഡൗൺ ഡയലോഗ് വിത്ത്സ് എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് ഗുവൺ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം ഇത് ഡയലോഗ്സ് നമ്മൾ വായിക്കുക കറക്റ്റ് എക്സ്പ്രഷൻസ് എന്ത് ചെയ്യുക നമ്മളിവിടെ ഓപ്റ്റ് ചെയ്ത് എഴുതണം ഇവിടെ നോക്ക് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ചെയ്തൊക്കെ ഫസ്റ്റ് വൺ ഈസ് ആക്സൈറ്റി നമ്മളാ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എന്താണ് ആക്സൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ആക്സൈറ്റഡ് ആയിട്ട് നമ്മൾ അപ്പു ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നെക്സ്റ്റ് വൺ ഹാപ്പിനെസ് നെക്സ്റ്റ് ഇറ്റ് ഈസ് പ്യോർ നെക്സ്റ്റ് ഇറ്റ് ഇസ് ആക് ആൻഡ് സാഡ്നസ് അല്ലെ ദുഃഖം എന്താണ് ദേഷ്യം ഭയം ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇമോജസും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ സാഡ് ആണ് ഫിയർ ആണ് സാഡ്നെസ്സൊക്കെ അപ്പം നമുക്ക് നോക്കാം വു യു ഗെറ്റ് ദം ഫ്രോം ദി ദീം ഇത് ആര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ അപ്പക്കൂട്ടൻ ചോദിച്ച ചോദ്യമാണ് അയ്യോ ഈ മാങ്ങയോ ഇത്രയും മാങ്ങ കഷ്ണങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടിയത് അപ്പോൾ അവിടെ ഒരു ആൻസൈറ്റി ആയിരുന്നു എന്ത് ഹി വാസ് ആങ്ഷ്യസ് ഭാഗത്ത് മാങ്കോസ് അല്ലേ ആ മാങ്കോസ് എവിടുന്ന് കിട്ടി അതും ഇത്ര രാവിലെ എവിടുന്ന് കിട്ടി എന്നുള്ളത് അവൻ ചോദിച്ച ചോദിച്ചൻ ആണ് അപ്പം ഇവിടെ നമുക്കറിയാം ദിസ് ഇസ്

ഫുൾഅപ്പു കുട്ടിന്റെ ഡയലോഗാണ് എങ്ങാനും ഞാൻ ഓയിൽ പാത്രം എടുക്കാൻ പോയി ഓയിൽ എങ്ങാനും കണ്ടാൽ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ ഓയിൽ നല്ല അടി തരും എന്ന് പറഞ്ഞത് എന്ത് ചെയ്തും തുടച്ചില്ലേ മുഖം തുടക്കേണ്ട മുഴുവൻ എന്തുണ്ടായിരുന്നു ഉപ്പുണ്ടായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നുണ്ട് അപ്പൂവിനോട് അല്ലേ അപ്പൊ നോക്ക് ആങ്ങർ ആണ് ഇത് നമ്മൾ ദുർഗയാണ് പറയുന്നത് ഈ ഡയലോഗ് ആരത് ആ ദുർഗ കുട്ടിയുടേതാണ് ലാസ്റ്റ് വൺ ഈസ് ദൈറ്റ് ഇറ്റ് ലേ അയ്യോ അത് എവിടെയാണ് ഷെൽഫിന്റെ മേലെയാണ് എനിക്ക് എടുക്കാൻ പോലും എന്താണ് എന്നെ കൊണ്ട് എത്തൂല എന്ന് പറഞ്ഞത് ആരാണ് അപ്പു ആണ് അപ്പു വളരെ സാഡ് ആയിട്ടാണ് എന്ത് പറയുന്നത് ആ കാര്യം പറയുന്നത് അപ്പൊ ദിസ് ഇസ് അവർ ഫസ്റ്റ് എക്സസൈസ് ആൻഡ് വി ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തേ പോലെ കംപ്ലീറ്റ് ചെയ്യാം വി വി ഹാവ് ഹാവ് എ റിവിഷൻ ആൻഡ് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം വാട്ട് സിമിലാരിറ്റി യു ഫൈൻഡ് ബിറ്റ്വീൻ അപ്പു ആൻഡ് ദുർഗ അപ്പു അപ്പുറം ദുർഗേക്കും കാണുന്ന സിമിലാരിറ്റി താരതമ്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കുക ദി ആർ സിബ്ലിംഗ്സ് അവർ എന്താണ് സഹോദരങ്ങളാണ് േ സഹോദരങ്ങൾ ഒരു ഇങ്ങനെയുണ്ട് ഓക്കെ രണ്ടുപേരും അത്യാവശ്യം എന്താണ് കുരുത്തക്കേട്ത്തരം ഒക്കെ എന്തുണ്ട് കയ്യിലുണ്ട് അല്ലേ ഫ്രൈഡ് ഓഫ് ദിയ മത രണ്ടാൾക്കും എന്താണ് മാങ്ങ കട്ട് തിന്നണം മാങ്ങച്ചാർ ഉണ്ടാക്കണം ഒക്കെ വേണമെങ്കിൽ കൂടി എന്താണ് അമ്മ ഒത്തിരി പേടിയാണ് അപ്പൊ രണ്ടുപേരും എന്താണ് സ്കേഡ് ഓഫ് ദിയ മത അത് തന്നെയാണ് ഇവർ തമ്മിൽ എന്ത് സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് താരതമ്യം മീൻസ് എപ്പോഴും പറയലുണ്ട് അർത്ഥം അറിയാതെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോവരുത്

ഓൺ എ ഷേപ്പ് ഫേസ് നമ്മൾ നല്ല മെലിങ്ങിങ്ങനെ കോലിച്ച മുഖമുള്ള കുട്ടിയാണ് ആര് നമ്മുടെ ദുർഗ ഐ ഷോൺ ലാർജ് അവരുടെ കണ്ണുകൾക്ക് എന്തുണ്ടായിരുന്നു വളരെ തിളക്കമുണ്ടായിരുന്നു നല്ല തിളങ്ങുന്ന കണ്ണുകൾ തിളങ്ങുന്ന കണ്ണുകളാണ് ആരുടെ നമ്മുടെ ദുർഗയുടേത് ലൈക്ക് ബ്രദേഴ്സ് ബ്രദേഴ്സല്ലേ അപ്പോൾ വളരെ കോലിച്ച മുഖത്ത് നല്ല തിളക്കമുള്ള കണ്ണുകളുള്ള കുട്ടിയാണ് ആര് നമ്മുടെ ദുർഗ നാവ് ദ തേർഡ് ക്വസ്റ്റൻ യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട് വൈ ഡസ് അപ്പോ സീസോ യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട് എന്താണ് നീ എന്ത് ചെയ്യണം നീ അടുക്കള ഭാഗത്ത് എന്ത് ചെയ്യണം അവിടെ നിന്ന് നോക്കണം അമ്മ വരുന്നുണ്ടോ എന്നുള്ളത് കാണാൻ വേണ്ടി അടുക്കള ഭാഗത്ത് എന്ത് വേണം ഒരു നോട്ടം വേണം വായ് ഡസ് അപ്പോസ് എന്തുകൊണ്ടാണ് ഏടാ വൈ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ആണ് വൈ എന്ന് പറഞ്ഞാൽ എന്താ എന്ത് കൊണ്ട് എന്റെ മക്കൾ നോക്ക് നിങ്ങൾ ആറാം ക്ലാസ്സിലാണ് ഇനി അത്യാവശ്യം എന്ത് ചെയ്യണം ഇംഗ്ലീഷിന്റെ കറക്റ്റ് എന്നെ പഠിച്ചിട്ട് ഞാൻ പോണം ആ പൂസോ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഹാസ് ഗോൺ ടു ഗെറ്റ് ദോ വാഷിംഗ് ദി ക്ലോസ് അമ്മ എവിടെ പോയത് കുളക്കടുവിലേ എന്താണ് തുണികൾ കലക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അമ്മ കുളക്കടവിൽ പോയിട്ടുണ്ട് ദേ വാസ് ദുസ് ഓഫ് ദി മദർ ഇവർക്കാണെങ്കിൽ അമ്മേന് ഭയങ്കര പേടിയാണെന്നുള്ളത് നമുക്ക് പാഠം പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യാലേ ആ പൂ വാസ് വച്ചിങ് സം ഓയിൽ ആൻഡ് സാർ ഫ്രം ദ കിച്ചൺ അപ്പൂ ആണെങ്കിലും നൈസായിട്ട് കിച്ചൺ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൈസായിട്ട് എന്താ ചെയ്യുന്നത് പോയിട്ട് സാൾട്ട് ഉപ്പും എന്ത് ചെയ്യുന്നുണ്ട് മുളകും എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഓയിലും ഉപ്പും ഒക്കെ എങ്ങാനും അമ്മ അവനെ കണ്ടാൽ അതും എങ്ങനെയാണ് സ്റ്റീലിങ് സ്റ്റീലിങ് എന്ന് പറഞ്ഞ എന്താടാ മോഷ്ടിക്കുന്നത് നോക്ക് എന്താ സ്ട്രീലിംഗ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്നത് കണ്ടാൽ ഷീ വിൽ ബേറ്റ് റീം നല്ല നൈസായിട്ട് ഇട്ടപ്പോൾ ഇട്ടപ്പോ നൈസായിട്ട് എന്താണ് നല്ല അടി അങ്ങ് കിട്ടും സോ ദാറ്റ് വാസ് ദ ത്രീ ക്വസ്റ്റ്യൻസ് ഇനി ഇവിടെ നോക്കണ നമുക്കൊരു കുഞ്ഞു എന്താണ് എഡിറ്റിംഗ് എഡിറ്റിങ് ആണ് ഇപ്പോഴേ നിങ്ങൾ എഡിറ്റിംഗ് പഠിച്ചിട്ട് പോകണം കാരണം എന്താണ് നിങ്ങൾ നെക്സ്റ്റ് സെവൻത്ത് സെവൻത്ത് ടു എയ്ത്ത് നയൻത്ത് പറഞ്ഞു പോകുമ്പോഴേക്കും എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ലെവൽ മാറി മാറി വരും സോ ദിസ് എ ബേസ് ബേസിക് ക്വസ്റ്റ്യൻ ഫ്രം അവർ ചാപ്റ്റർ നോക്കിവിടെ വെൻ അപ്പു കം ഔട്ട് ഓഫ് ദൗസ് ദുർഗ ടു എക്ലി ഗോ ദ് ഇൻ ് ദോ സ്ലൈസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പാടത്തിലെ അതേ എന്താ പറയുക സെന്റൻസാ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് തെറ്റുകൾ ഒന്ന് കം എന്നാണ് അല്ലേ സെക്കൻഡ് വൺ എന്താണ് ദുർഗ അതൊരു മിസ്റ്റേക്ക് ആൻഡ് തേർഡ് വൺ ഇറ്റ് ഇറ്റ് അത്രയല്ലൂ സോ മൂന്നെണ്ണയുള്ളൂ അല്ലേ ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ നമുക്കറിയാം കം എന്ന് ദിസ് ദിസ്ഇസ് വി വൺ എല്ലാ സെന്റൻസും നോക്കി ഇവിടെ ടുക്ക് എന്ന് പാസ്റ്റ് ടെൻസ് ആത്താന്നത് വി ടു ആണ് ഇവിടെ ഗോട്ട് എന്ന് പറഞ്ഞ ടെൻസ് ആണ് വി ടു ഫോം ആണ് അപ്പം നമുക്ക് ഈ സെന്റൻസുകൾ മുഴുവൻ തന്നത് എന്തില്ല പാസ് ടെൻസിലാണ് അപ്പം നമ്മൾ എന്ത് വേണം കെയിം അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം വി ടു ഫോം പാസ്റ്റ് ടെൻസ് കൊടുക്കണം കെയിം ദുർഗ എന്ന് പറയുന്നത് നോക്ക് നമുക്കറിയാം എന്താണ് പ്രോപ്പർ നൗൺ ആണ് ദുർഗ എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഇസ് എ പ്രോപ്പർ നൗൺ ഒരു വ്യക്തിയുടെ പേരിന് നമ്മൾ എന്താ പ്രോപ്പർ നൗൺ എന്താ പറയാ ഒരിക്കലും സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടില്ല അവിടെ നമ്മൾ എന്ത് കൊടുക്കണം ദുർഗാ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം ഇവിടെ നോക്ക് നിങ്ങൾ മൂന്നാമത്തേത് നോക്കടാ നമ്മൾ ഒരിക്കലും എന്താണ് ഹിം ഫ്രം എന്ന് പറയില്ല ഫ്രം ഹിം അയാളിൽ നിന്നും ഫ്രം ടീച്ചർ ടീച്ചർ കയ്യിൽ നിന്നും ഫ്രം മൈ ഫാദർ എൻ്റെ അച്ഛനിൽ നിന്നും ഫ്രം മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് സോ ഫ്രം ഹിം എന്നാണ് എൻ്റെ ആ കറക്റ്റ് സെൻറ്റൻസ് എന്ത് വേണ്ട ഓട് ഓടുക ഷെൽ ഫ്രം ഹിം അവനിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ ഒരിക്കലും എന്താണ് ഹിം ഫ്രം എന്ന് വരാൻ പാടില്ല ഫ്രം ഹിം ദിസ് ഇസ് എ തിങ് അപ്പം എന്ത് ചെയ്യുക എപ്പോഴും ടെൻസ് നോക്കണം ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത് പ്രൊ പ്രോപ്പർ നൗൺസ് തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ നിങ്ങളെ മൈൻഡിൽ എന്ത് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കാം സോ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ആക്ച്വലി ഇന്ന് നമുക്ക് എന്താ പഠിക്കാനുണ്ടായിട്ടിരുന്ന എന്ന് പറയുന്നത് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടായിട്ടുണ്ടോ മിസ് വിചാരിക്കുകയാണ് ഇത് മാത്രമല്ല നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കോസസ് ക്വസ്റ്റ്യൻസ് ഒരുപാടെന്തുണ്ട് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് ആ വീഡിയോസൊക്കെ എന്ത് വരും വരും എന്താണ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആവും സോ ബി വിത്ത് ആസ് ബി വിത്ത് മീ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്